അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് 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 മരണങ്ങൾ കാണുന്നുണ്ട് സഹോദരന്മാർ. ഒരു പ്രത്യേകിച്ച് ഡോക്ടറായത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, ചിലതൊക്കെ അള്ളാഹുയെ പെട്ടെന്ന് അങ്ങ് അള്ളാഹു റൂഹ് കൊണ്ടുപോകും. ചിലതാവട്ടെ അള്ളാഹു ഇത്ര ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചു പടച്ചോനെ ഒന്ന് മരണപ്പെട്ടു പോയിക്കോട്ടേനു റബ്ബേ, എത്ര മാസങ്ങളായി റഹ്മാൻ റബ്ബേ ഇങ്ങനെ പരീക്ഷണത്തിന് മേൽ പരീക്ഷണം, എന്താണോ ഹയറടിപ്പിച്ചു കൊടുക്കണേ റഹ്മാൻ റബ്ബേ, ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് സാധന. പലർക്കും 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 വേണ്ടി നിരന്തരമായിട്ട് കരിഞ്ഞിട്ട് അള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത്രമാത്രം പരീക്ഷണം, കണ്ട് സഹിക്കാൻ പറ്റാത്ത പരീക്ഷണം. നേരെ മറിച്ചോ, ചിലതുണ്ട് അള്ളാഹ് അങ്ങ് കൊണ്ടുപോകാൻ. ഞാനൊരു ദിവസം ഞാനും വരും ജമാഅത്തിന്, ദുഹ്ർ ജമാഅത്തിന് പോകുന്നു. പോയി ഇറങ്ങുമ്പോഴത്തേക്ക് ഫോൺ വരുന്നു ബാപ്പൻ്റെ. ആ ഫോണിൻ്റെ ഉള്ളിലോട്ട് എൻ്റെ ഉമ്മയുടെ അള്ളാഹ് എന്ന് വേദനയ്ക്ക്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഇത് അവസാനമാണ്, ഞാൻ വരത്തൂർ വാ പോവാ പോവാൻ കിന്നിമീൻ കാർ ഓടിച്ച് ഓടിച്ചു എന്തോ സംഭവിക്കാൻ പോകുന്നു. ഒരു 10 മിനിറ്റ് സക്രാത്തുള്ളൂ, 10 മിനിറ്റ് സക്രാത്ത്. സംസം വെള്ളം കുടിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. എൻ്റെ സക്രാത്താണ് ഞാൻ ലൈലാലെ ചെല്ലുന്നുണ്ട്. ലൈലാല ഞാൻ വരത്തെ ഭാഗത്ത്, ഭാര്യ അടുത്തേ ഭാഗത്ത് ചൊല്ലി 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 സുഖമായിട്ട് എൻ്റെ കയ്യിൽ കിടന്നുറങ്ങി. കണ്ണ് പൂട്ടേണ്ട വന്നില്ല, വായ പൂട്ടേണ്ട വന്നില്ല. അതൊക്കെ ഉമ്മ തന്നെ കണ്ണും പൂട്ടി വായും പൂട്ടിയിട്ട് ഉമ്മ അങ്ങ് പോയി. ഒരു 10 മിനിറ്റ്, ഇത് അള്ളാഹു നിശ്ചയിച്ച സമയ സഹോദരന്മാരെ. എനിക്കും ഞാനും നിങ്ങൾ ജീവിതത്തിൽ ആർക്കും തന്നെ ഒരിക്കലും പ്ലാൻ ചെയ്യില്ല, ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും ഭാര്യയും ഇസ്തിഗ്ഫാർ ചെയ്ത് ശുദ്ധിയോടെ ജമാഅത്തിന് ശേഷം കണ്ടു. അവിടെ ഉമ്മ വളരെ ശുദ്ധിയായിട്ട് ലൈലാലത ഒളിവെടുത്ത് നിന്ന് നിസ്കരിക്കാൻ പോയി. ലൈലാലത ചൊല്ലിട്ട് ഉമ്മ പോയി. ഇങ്ങനെ പല 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 മരണങ്ങളെ സഹോദരന്മാരെ, അള്ളാഹു ഏറ്റവും നല്ല ഹുസ്നുൽ ഖാത്തിമയോടെ ഇസ്സത്തോടെ ലൈലാലത ചൊല്ലി മരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ മരണത്തിൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടും അറിയില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടു. ഒന്ന്, അള്ളാഹുവേ ആകസ്മികമായ മരണത്തെ തൊട്ട് കാക്കണേ, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഒരു ഡോക്ടറായത് ഈ കഴിഞ്ഞ ഡ്യൂട്ടി എടുക്കുമ്പോൾ രണ്ടുപേരെ സഹോദരന്മാർ ആകസ്മികമായ മരണം, ഇപ്പൊ ഉമ്മയുടെ സക്രാത്തിൽ മൗത്താണ്, ഉമ്മക്ക് മനസ്സിലായി മരിക്കാൻ പോകുന്നുണ്ട്. ഇതങ്ങനല്ല, 40 വയസ്സ് ഒറ്റ കോയിന് വീണ, നിന്നിട്ട് എന്തോ സംഭവിച്ച് കോയിന് വീണ് തീർന്നു. 40 വയസ്സേ യുവാവ് ജോലിയിൽ. മറ്റേതാവട്ടെ 60 വയസ്സ്, ട്രെയിൻ യാത്ര ചെയ്ത് ഇറങ്ങലും റെയിൽവേ സ്റ്റേഷനിൽ കൊളാപ്സ്ഡ് കൊണ്ടുവരത്തേക്ക് മരിച്ചു കഴിഞ്ഞു, മരണപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾക്കറിയാം കാഷ്വാലിറ്റിയിൽ ബ്രോൺ ഡെഡ്, മരണപ്പെട്ട വ്യക്തികൾ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്. കോവിഡ് ടെസ്റ്റ് ചെയ്യണം, മോർച്ചറി വെക്കണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം, എന്നിട്ടൊക്കെ വിട്ട് കിട്ടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥിച്ച് ആകസ്മികമായ മരണത്തെ തൊട്ട് നമ്മളെല്ലാവരും കാക്കണേ. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാത്തൊരു വാർദ്ധക്യത്തിലേക്ക് അള്ളാഹു ഞാൻ ഔദുബിക്കാൻ ഉറദ്ദില്ല അറുതലിൽ. അങ്ങനെയല്ലോ എന്ന് നോക്കിക്കോച്ച സഹോദരൻ, ചില ഷിർക്ക് ബിദഅത്ത് പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ കന്തി നോക്കിക്കോ, അവർ വിചാരിക്കുന്ന ആയസ് ചിലർ വിചാരിക്കുന്നത് അള്ളനെ ധിക്കരിച്ച് ധിക്കരിച്ച് സുഖമായി ജീവിക്കുന്ന ചിലരുടെ തെറ്റിദ്ധാരണ കേട്ടോ, അള്ള എന്നെ കൊല്ലോ അനുഗ്രഹിച്ച് എന്തോ അനുഗ്രഹം അറിയോ. ബാക്കിയുള്ള മുമ്പിൽ വീമ്പിളക്കാൻ, ഐ എം 70, ഐ എം 80, ഐ എം ഇങ്ങനെ 90, എൻ്റെ പൊന്നാര മനുഷ്യ സമൂഹമേ, അതൊരു അനുഗ്രഹമായിട്ടും നിങ്ങൾ കാണണ്ട. തീർച്ചയായിട്ടും ദീർഘായുസ് ലഭിക്കുകയും സൽക്കർമ്മം ചെയ്തവർ അവർക്ക് അവരാണ് ഏറ്റവും ഉത്തമർ പറഞ്ഞത്. നല്ല ശ്രദ്ധിക്കണേ ആദീസ്, ദീർഘായുസ് ലഭിക്കും സൽക്കർമ്മം ചെയ്തവരാണ് ഉത്തമർ. നമ്മൾ കുറെ ആൾക്കാരെ വെച്ച് നമുക്ക് ദീർഘായുസ് ലഭിക്കുമെന്നല്ലേ എന്താ സംഭവിക്കുന്നല്ലോ. നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ശിർക്ക് വിധത്തെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മശക്തി ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞ, നിങ്ങൾ പഠിച്ച ഹിഫ്ള് പോലും ഘട്ടം ഘട്ടമായിട്ട് അള്ള മറപ്പിക്കും. നിങ്ങൾക്ക് ആയുസ് നീട്ടിയിട്ട് സുജൂദ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. നല്ലോണം ശ്രദ്ധിച്ചു, നല്ലോണം ശ്രദ്ധിക്കണേ. പേടിക്കുന്ന സഹോദരന്മാരെ, അള്ളനെ പേടിച്ചു ആയുസ് നീട്ടിയിട്ട് കിട്ടുന്നത് വലിയ അനുഗ്രഹിച്ച് കാണല്ലേ. നരകീയമായിട്ട് അങ്ങ് വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ട് അങ്ങ് പോയി പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. അതോടെ റസൂൽ അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ശ്രദ്ധിച്ചു, മരണം ശ്രദ്ധിച്ചോ. ഒരു കുറച്ച് ചെറിയ ദിവസം, 1-2 ദിവസം പനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അവസാന ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ കിടന്നു. വഫാത്തായി. അല്ലാഹു റഫീഖുൽ അഅല, ഏറ്റവും ഉന്നതനായ സുഹൃത്തിന്റെ അടുത്ത് പോയി അള്ളാഹുവിന്റെ അടുത്ത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ കൊതിച്ചു പോകുന്ന ഒരു മരണം. എന്താ ആകസ്മികമായ മരണം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റൂല സഹോദരന്മാർ. ഒന്നും അപ്രതീക്ഷിതമായിട്ടൊരു മലക്കുൽ മൗത്തിനെ ഞാനൊന്നും നിങ്ങൾ ഇന്ന് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് അലച്ചു നോക്ക്, ഒന്ന് രംഗം അലച്ചു നോക്ക്.
അതേസമയത്ത് വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ നമ്മളെ ആഫീത്തൊക്കെ നഷ്ടപ്പെട്ട് നമ്മളാകെ ദുഃഖിതരാവും, ഈമാൻ കുറഞ്ഞു പോവും, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് പറ്റുന്നില്ല, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാതെ. അതും ഒരു വല്ലാത്തൊരു വിഷമം. അള്ളാഹു രണ്ട് മരണം, ആകസ്മികമായ മരണത്തെ തൊട്ടും വല്ലാത്തൊരു നീണ്ട രോഗങ്ങളും വാർദ്ധക്യവും ക്യാൻസറും ഒക്കെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മാരകമായ രോഗത്തെ തൊട്ട് കാക്കട്ടെ, മാറായ രോഗത്തെ തൊട്ട് കാക്കട്ടെ, ക്യാൻസർ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, കിടപ്പിലായ രോഗത്തെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ, എല്ലാ വീഴ്ചയെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുന്നത് അത് തൊട്ട് കാത്തിരക്ഷിക്കട്ടെ, ICU തൊട്ട്, വെന്റിലേറ്റർ തൊട്ട്, ഡയാലിസിസ് തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, പോസ്റ്റ്മോർട്ടത്തെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ, എല്ലാ അള്ളാഹു കാത്തിരക്ഷിക്കണ റഹ്മാൻ റബ്ബെ, ആമീൻ. പക്ഷേ സഹോദരന്മാരെ, എന്താണ് നമ്മൾ നേരിട്ടേ മതിയാവുള്ളൂ, നമ്മളിങ്ങനെ പേടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഒരു വിശ്വാസം ഒരിക്കലും മരണത്തെ പേടിക്കരുത്, വെറുക്കരുത്. എന്താ നമ്മളെ റബ്ബിനെ കാണാൻ പോകുന്നേ, റബ്ബിനെ കാണാൻ പോകുന്ന സന്തോഷത്തോടെ നിന്നോടെ നമുക്ക് എന്നെ നേരെ മറിച്ച് ബുദ്ധിമാനാരാന്ന് കയ്യീസ് എന്ന റസൂസലസ് പറയാം, എപ്പോഴും അവനവന്റെ മരണത്തെ പറ്റി ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത് നല്ലൊരു ചിന്തയ, എപ്പോഴും ഡെയിലി അങ്ങനെ ചിന്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു എനിക്ക് അള്ളാഹു തൗഫീഖ് ഇട്ട് തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ മൂന്ന് നാല് തവണ ഒറ്റടിക്ക് അങ്ങ് ബോധം പോയിട്ടുണ്ട് സഹോദരൻ, ബോധം പോയിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഒരു 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 സമയത്തുണ്ടല്ലോ, ആ സമയത്ത് അള്ളാഹു എപ്പോഴും വീഴുമ്പോഴും ഒരുപാട് പ്രതീക്ഷ എവിടുന്നും അങ്ങ് അള്ള ഇട്ടിട്ടുണ്ട്. മൂന്ന് ഞാൻ ഭാര്യത്തിൽ റബ്ബുണ്ട്, റബ്ബുണ്ട്, ഒരു രണ്ട് തവണ ഭാര്യ മക്കളൊക്കെ ഉണ്ട്, റബ്ബുണ്ട് കാണും ഒരിക്കലും കോളേജിൽ നിന്ന്. അപ്പൊ പെട്ടെന്ന് ഒരു വെളിച്ചം വരും, ഒരു പുതിയൊരു വല്ലാത്തൊരു പ്രകാശത്തിലേക്കാണ് പോവാ സഹോദരന്മാരെ സമയത്ത്. അപ്പൊ ഞാന് എനിക്കെന്താ മനസ്സിലാകുന്നില്ല, ഞാൻ എന്റെ മനസ്സിൽ വന്ന ചിന്ത ഒറ്റുന്നേരും, ഇന്നത്തെ തഹജ്ജുദ് കിട്ടിയിട്ടുണ്ടോ, ഫജ്ർ ജമാഅത്ത് കിട്ടി, വളരെ ആശ്വാസം. ആരോട് തെറ്റില്ല, ആരോട് വെറുത്തില്ല, ആരോട് വിദ്വേഷമില്ല, ആരോട് അസൂയില്ല, ഒരിക്കലും വെക്കാറില്ല. ഞാൻ ബാധ്യത നിറവേറ്റിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, കുടുംബാന്തം പുലർത്തിയിട്ടുണ്ട്, ഹലാലത് മാത്രമേ എൻ്റെ സമ്പാദ്യമുള്ളൂ, അലഹമ്ദുലില്ല. അപ്പൊ വലിയ പ്രതീക്ഷ, മരിക്കൽ ചെറിയൊരു വീഴ്ച സംഭവിക്കുന്നതിന്റെ നല്ലൊരു പ്രതീക്ഷയിൽ ഞാൻ ചെയ്തു ലാ ഇലാഹ ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ്. അത് സുഖം, തെറ്റും മനുഷ്യനാണ്, പാപമല്ലേ. ഭാര്യനെ നേരിട്ട് കണ്ടിട്ട് പൊറുക്കണേന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറയാൻ ഭാര്യ അടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിപ്പിച്ചുവിടണം, വേഗം മരിക്കാൻ പോകണം അറിയില്ല, ഭാര്യനെ വിളിപ്പിച്ച് തെറ്റുവിട്ടണെങ്കിൽ പുറത്തന്നെ രണ്ട് മക്കള് നല്ല ദീനായിട്ടെ വളർത്തണെ. അപ്പോ പെട്ടെന്ന് അങ്ങ് ബോധം പോകും, പക്ഷെ പോകുന്നിട്ട് നല്ല വെളിച്ചത്തിലേക്ക് പോകട്ടോ, നിങ്ങൾ ഉറപ്പ് തരാം വെളിച്ചത്തിലേക്ക് പോകും. എന്നിട്ട് കുറച്ച് കുറെ ടെസ്റ്റുകളൊക്കെ കുറച്ച് നമ്മുടെ കോളേജിലെ കുറെ ഡോക്ടേഴ്സൊക്കെ എടുത്ത്, അവിടുത്തെ പറയുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലത് ബേജാർന്ന്, അവിടെ വേറെ കുറച്ച് കാർഡിയോളജിസ്റ്റ് പറഞ്ഞ് പുറത്തുള്ള കോളേജ് ഡോക്ടറെ ഡോക്ടർ കുറച്ചും കൂടി കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യണം, അല്ല പേസ് മേക്കറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകും എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ കാർഡിയോളജിസ്റ്റും മരിക്കും, നെഫ്രോളജിസ്റ്റും മരിക്കും, മന്ത്രിമാരും മരിക്കും, ഭരണാധികാരി മരിക്കും, ഭിക്ഷക്കാരും മരിക്കും, എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്. ഈ മരിക്കും എന്നുള്ള ബോധം 18 വയസ്സിലുള്ളിട്ട് തന്നിട്ടുണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തോ എനിക്ക് 18 വയസ്സിൽ ഉറപ്പായിട്ട് ഞാൻ മരിക്കുന്ന ഉറപ്പ് എനിക്കറില്ല, ചിലർക്ക് 88 വയസ്സ് കിട്ടിയിട്ട് ഉറപ്പ് കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ടാണ്. എനിക്ക് എങ്ങനെ സഹോദരന്മാരെ, നമ്മൾ എന്തിനാ നമ്മളെ തന്നെ വിട്ടിയാക്കുന്നത്, എത്ര നമ്മൾ എത്ര ചീപ്പായി പോകും നമ്മളെ മുന്നിൽ. നിങ്ങൾ അച്ഛക്ക് ഞാൻ ഇന്ന് മരിക്കൂല എന്ന് വിചാരിച്ച് ജീവിക്കുകയാണ്, പെട്ടെന്ന് നടു റൂട്ടിൽ മലക്കുൽ മൗത്തിനെ കണ്ട എന്റെ റബ്ബേ ഇത്രയും പരമവിഡ്ഢിയായ ഡോക്ടർ ഷാന്റെ കണ്ടിട്ടില്ലല്ലോ റഹ്മാൻ റബ്ബേ, ഇത്രയും നിനക്ക് ഉളുപ്പില്ലടോ, നിന്നെ തന്നെ ഈ ജീവിതം മുഴുവൻ നീ വെറും വഞ്ചിച്ച് നീ നിന്നെ തന്നെ വെറുക്കും സഹോദരന്മാരെ. ആ മരിക്കുന്ന വേളയിൽ അവനെ തന്നെ വെറുക്കും, സ്വന്തം നഫ്സിനെ വെറുക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചോക്ക്, ആ നഫ്സ് സ്വന്തം വിഡ്ഢിയായി പരമവിഡ്ഢിയായല്ലോ എന്ന് ആലോചിക്കുന്ന രംഗം ആലോചിച്ചോക്ക് സഹോദരന്മാർ, എത്ര മോശമല്ലേ. നമ്മൾ നമ്മുടെ മുന്നിൽ തന്നെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു വെറുത്തു പോവാന്നുള്ളത്, ഇങ്ങനെ വിഡ്ഡിയാക്കി വിഡ്ഡിയാക്കി 40 മരിക്കൂല, 53 മരിക്കൂല, 60 മരിക്കൂല, 83 മരിക്കൂല, 90 മരിക്കൂല, മരിക്കും. എന്തിനാ അത്, എനിക്കൊരിക്കലും ഇഷ്ടമല്ല ഞാൻ എന്നെ തന്നെ വിഡ്ഡിയാക്കുന്നത്. എനിക്ക് ചോദിക്കുന്നത് ആ ഡോക്ടറിന് എത്ര വയസ്സ്, 44 ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഓ ഡോക്ടർ എന്താ അസുഖം, ഞാൻ പറഞ്ഞു എന്താ സുഖം, ഇനി അല്ലെ കുറേ ദൈവത്തി തുടങ്ങി, ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ, ഇപ്പം എനിക്കൊന്ന് ഗ്യാരണ്ടി തന്നിട്ടോ, എനിക്ക് ഞാൻ 20 കൊല്ലം ജീവിക്കുന്നുണ്ടോ, ഇല്ല എനിക്ക് 18 വയസ്സിൽ എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ മരിക്കും, ഖുർആൻ കൂട്ടി കുറച്ചും കൂടി എത്തിയപ്പോൾ കുറച്ചും കൂടി ഉറപ്പായിട്ടുണ്ടായി മരണം. അപ്പോൾ കുറച്ച് പേരുടെ അഭിപ്രായത്തിൽ സഡൻ ഡെത്ത്, അങ്ങനെ ചെറിയ ECG എന്തോ ചെറിയ വളരെ ചെറിയ എന്തോ ചേഞ്ച് ഉണ്ട്, ദുർഗാഡ സിൻഡ്രോം, സഡൻ ഡെത്ത് ഉണ്ടാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേടിപ്പിക്കില്ല. അപ്പോൾ ഒരു 5 കൃത്യമായി നമസ്കരിക്കുന്ന മുസ്ലിം ഡോക്ടേഴ്സ് പോലും എനിക്ക് പറയുകയാണ് സാർ, ഷാനെ
ശാസ്ത്രം എന്താണോ പറയുന്നത് അതിന് ഷാൻ സമർപ്പിക്കണം. എന്താ റഹ്മാനേ റബ്ബേ, ഇങ്ങനെ സഹോദരന്മാരെ നമ്മൾ ഉമ്മത്തിന്റെ അവസ്ഥ. ശാസ്ത്രത്തിന് മുമ്പിൽ സമിയാനാവ അത്താന, ഞാൻ പറഞ്ഞില്ലേ, ഇല്ല 18 വയസ്സ് തുടങ്ങിയതാണ് അള്ളാഹിന്റെ മുമ്പിലെ ഞാൻ സമിയാനാവ അത്താന എന്ന്. അതിനർത്ഥം ശാസ്ത്രം വേണ്ടെന്നോ? എല്ലാ സഹോദരന്മാരെ ശാസ്ത്രീയമായ ഡോക്ടർ തന്നെയാണ്, എല്ലാം അറിയാം, എല്ലാം അതിന്റെ പോസിറ്റീവ് വശം അറിയാം, നെഗറ്റീവ് വശം എല്ലാം നല്ലോണം അറിയാം. പക്ഷെ സമിയാനാവ അത്താന അള്ളാഹിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും അങ്ങനെ തന്നെ ചിലു മരിച്ചോട്ട് മരിക്കോട്ട്. എന്താ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു വിഷയമുണ്ട്. അല്ല, മരണത്തിന്റെ സമയം നിശ്ചയിച്ച് കഴിഞ്ഞ് എൻ്റെ നിങ്ങളുടെ പടച്ചോനെ നമ്മുടെ എൻ്റെ നിങ്ങളുടെ കഫൻ പുടവ എത്തിയിട്ടുണ്ട്. ഏതോ പള്ളിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കബർ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ജുമാ ദിവസം എൻ്റെ ഉമ്മയുടെ കബർ ചെയ്യാത്തിയപ്പോൾ തൊട്ടടുത്തിൻ്റെ കബർ, അപ്പൊ വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഒന്ന് മെഡിക്കൽ കോളേജ്, രണ്ട് കബർ, പിന്നെ പള്ളിയും വീടാണ് ഏറ്റവും, അതിനുശേഷം മെഡിക്കൽ കോളേജ് കബറാ. അവിടെ ഒരു കബർ റെഡിയായിട്ടുണ്ട്. എപ്പ പണി തീയാറ ഒരു മടിയിലത്. പിന്നെ ആകെ ഇപ്പം വിഷമമുണ്ട്, ചെറിയൊരു വിഷമമുണ്ടാവും മരിക്കും. അതെന്താണെന്ന് വെച്ചാല് ഒരു വിധവി രണ്ടാനാതെ കുട്ടികളെ അങ്ങ് വിട്ടേച്ചു പോകണം എന്നുള്ളൊരു വിഷമം. കാരണം മരിക്കുന്ന സഹോദരന്മാർ മരിക്കുന്ന സമയം അല്ല നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലോണം തിരിച്ചറിഞ്ഞൊരു വിഷയം അത്. പക്ഷെ എങ്ങനെ മരിക്കണം? വലാത്ത മൂത്തുന്ന ഇല്ലാ വന്നത്തു മുസ്ലിമോ. ഇത് എനിക്കും നിങ്ങൾക്കും അള്ളാഹു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇവിടെ പഠിക്കണം, അല്ലാണ്ട് അള്ളാഹ് ചോ പറയില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചോക്ക്, അള്ളാഹ് നമ്മളോട് പറയാം നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് അല്ലാതെ മരിക്കരുത്. എന്റെ അള്ളാഹ് വിധിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിന്നെ സമ്മതിക്കൂല, മുസ്ലിമാകാൻ സമ്മതിക്കൂല. നിന്നെ ഞാൻ മുനാഫിഖാക്കരുത്, നിന്നെ എന്തായാലും കിബറിന്ന്, നീ മുഷരിക്കാക്കി മരിക്കുള്ളൂ, നീ കാഫറായിട്ട് മരിക്കുള്ളൂ. അള്ളാഹ് അങ്ങനെ ചെയ്യോ? അള്ളാഹ് ചെയ്യുന്നത് വലിയ വലിയ അനീതിയായിട്ട് സഹോദരന്മാരെ. അള്ളാഹു അനീതി കാണിക്കൂല. അപ്പൊ അള്ളാഹു സ്വാതന്ത്ര്യം തന്നു. എന്താ, എങ്ങനെ മരിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ചോക്ക്, നമ്മൾക്ക് പലിശ തിന്നുകൊണ്ട് മരിക്കണോ? എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഹലാലായ മാർഗത്തിൽ ജീവിച്ച് മരിക്കണോ? അതും എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം. അഞ്ചിനെ കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തികളായിട്ട് മരിക്കണോ? എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിസ്കരിക്കുകയോ ചെയ്യൂല, എനിക്ക് നിങ്ങൾ തീരുമാനിക്കാം. ഇപ്പൊ ഞാൻ ഫജ്ർ ജമാഅത്തിന് രാവിലെ പോകുമ്പോൾ ഒന്നേ വരെ ഒരു RSS-കാരനോ ഒരു ജൂതനോ അല്ലെങ്കിൽ സിയോണിസ്റ്റോ അല്ലെങ്കിൽ ഇബിലീസോ എന്റെ മുൻ ഗേറ്റിന് മുന്നിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. വർഷങ്ങളായിട്ട് ഭാര്യ മക്കളായിട്ട് പോകുന്നു, ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഗേറ്റിന് മുന്നിലും ഇല്ല കേട്ടോ. ഒരു പിശാചും കൊണ്ടുപോയിട്ട് കള്ളു പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്നെ സിഗരറ്റ് വലിപ്പിക്കുകയോ കഞ്ചാവ് പിടിപ്പിക്കുകയോ പലിശ തീറ്റിപ്പിച്ചു, അതാണ് സത്യം. അങ്ങനെ ചെയ്യിച്ചില്ല. ഒരു പിശാജ് ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല പിശാചിനെ. ആലോചിക്കും സഹോദരന്മാര്, സിനിമാ തിയേറ്ററിൽ പോയിട്ട് മരിക്കണോ കള്ള് ഷോപ്പിൽ പോയിട്ട് മരിക്കണോ? അത് നമുക്ക് നമ്മൾ തീരുമാനിച്ചു. അള്ളാഹ് പറഞ്ഞിട്ട് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അത് സ്വാതന്ത്ര്യം തന്നില്ല അർത്ഥം സഹോദരന്മാരെ. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഒന്ന് ആദ്യത്തെ ചിന്തിക്കണം. പിന്നെ മരണത്തിൽ ഇങ്ങനെ പൊടിച്ച് 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 ജീവിക്കേണ്ട ആവശ്യമില്ല. അതിന് എന്ത് ചെയ്യണം? എല്ലാ ദിവസം എൻ്റെ അവസാനത്തെ ദിവസം എല്ലാവരോടും കണ്ടുമുട്ടുമ്പോൾ അവസാനത്തെ കണ്ടുമുട്ടൽ, അപ്പൊ നല്ല വിധത്തിൽ പെരുമാറും. എല്ലാ സാമ്പത്തിക ഇടപാടുകൾ അവസാനത്തെ ഇടപാടുണ്ട്. അപ്പൊ കടയിൽ പോയിട്ട് ഒരു രൂപ കടം വെക്കൂല, കടം വെക്കൂല. അപ്പൊ നമ്മളൊരു കടത്തിലുണ്ടാവും, ഒരു കടം ഒന്നും ഉണ്ടാവരുത്, അൽഹംദുലില്ല. ഒരു പലിശ ഉണ്ടാവരുത്, അൽഹംദുലില്ല. നമ്മള് ഫർദുകൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അഞ്ച് ജമാഅത്ത് നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് നോറ്റ് കെട്ടിയിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാൻ പറ്റിയത് എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാം, സുബ്ഹാനല്ലാ. ഒരു ഹറാമും ഉണ്ടാവരുത്, സുബ്ഹാനല്ലാ. എല്ലാ കുടുംബം വന്ന് പുലർത്തണം, അൽഹംദുലില്ല. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം സഹോദരന്മാര്? പിന്നെ തീർച്ചയായും ഞാൻ അങ്ങനെ കാപ്പെട്ട് അഭിനയിക്കുന്നത് ശരിയല്ല. അള്ളാഹിന്റെ മുമ്പിലെങ്കിൽ ഞാൻ അഭിനയിക്കാൻ എനിക്കറിയില്ല. അപ്പൊ അതെ വരെ പഠിച്ചു ആഗ്രഹമുണ്ട്. രണ്ട് മക്കളൊന്ന് ഇസ്സത്തുള്ള ഡിഗ്രിയും ഹലാലായ ജോലിയും നല്ല സ്വാലിഹായ ആണകളും, പിന്നെ അവരെ പേരക്കുട്ടികളെ കല്യാണം കണ്ടിട്ട് പോകുന്ന ഒരു ആഗ്രഹം, അങ്ങനെ കുറെ വിട്ടിട്ടുണ്ട്. അതായത് മോളെ മോള് അതിന്റെ മോളെ കല്യാണം കൂടി കണ്ടിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് പിന്നണം. ഓഫ്, എന്നിട്ട് നരകിച്ച് 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 ഡബ് റബ്ബർ ബാൻഡ് നീട്ടിയിട്ടുന്ന പോലെ വലിച്ചു നീട്ടി ആരോടത്തർക്കും വേണ്ടാത്ത ഒരു എന്താ പറയുക, വീട്ടിന്റെ അറ്റത്ത് ഉള്ളിലുണ്ടാവും മറ്റേ ഈ വേസ്റ്റ് ഒക്കെ ഇടുന്ന പോലെ തന്നെ റൂമിൽ കുറെ സാധനങ്ങൾ വെക്കുന്ന അങ്ങനത്തെ സാധനം, അങ്ങനത്തെ ഉമ്മനെ വലിയ മുക്കുമൂലിൽ റൂമിൽ ഇരുത്തും. എന്റെ ഇപ്പുറത്തെ കല്യാണം പാട്ടും എന്തിനാ സഹോദരന്മാർ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ കിട്ടുന്നത്? അങ്ങനെ ആഗ്രഹിക്കില്ലേ? പേരക്കുട്ടികളുടെ മോളെ മോളെ നിക്കാ കഴിഞ്ഞ പോളുന്ന ആല് ആഗ്രഹിച്ച് അങ്ങനെ തന്നെ നിങ്ങളൊരു വേസ്റ്റ് ആയിട്ട് മാറും വീട്ടില്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടല്ലോ, എല്ലാവരും കാത്തിരക്ഷിക്കട്ടെ ഇസ്സത്തോടെ. ഞാൻ അതായത് അങ്ങനെ ചോദിക്കുള്ളു, അള്ളാഹു എനിക്ക് ഇത്ര ഈ ആഗ്രഹം. പിന്നെ എനിക്ക് ഖുർആനൊന്ന് മുഴുവനും അഞ്ചാറ് തഫ്സീറുകളൊക്കെ വായിച്ച് തദബ്ബുറൊക്കെ ചെയ്തിട്ട് അള്ളാഹു എന്നിട്ട് നല്ലൊരു അള്ളാഹത്തെ എത്രയും പെട്ടെന്ന് ഞാൻ വരും. ഇതൊക്കെ കഴിഞ്ഞ സഹോദരന്മാരെ, പിന്നെ ഓരോ ദിവസം
പ്രതീക്ഷിക്കും. ഓരോ ദിവസം ഇപ്പൊ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ ജമാഅത്ത് കഴിഞ്ഞ് ആയത്തുൽ കുർസിന്റെ ആകാശത്തേക്ക് നോക്കും. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കി, ഒരു നിസ്കാര ജമാഅത്ത് കഴിഞ്ഞ് ആയത്തുൽ കുർസി കഴിഞ്ഞ് പിന്നെ ഞാനും സ്വർഗത്തിന് നടുവിൽ മരണം മാത്രം ചെറിയൊരു സംഭവമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇത് ഡോക്ടർമാര് പറയും ചെയ്ത് ആകസ്മികമായി പെട്ടെന്ന് മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാര് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, എല്ലാവിധ അള്ളാഹു ആകസ്മികമായ മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഒരു ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് ചെറിയൊരു പ്ലാനിങ് ആവശ്യമാണ്. നമുക്കൊരു ഒരു തൃപ്തിയുള്ള ഒരു ഒരു ഒരുങ്ങി നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട പോലത്തെ ഒരു മരണം അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഒരു 63 വയസ്സ് വരെ ചോദിച്ചിട്ടുണ്ട്, എത്രയാണോ അത് തരാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഏത് നിമിഷവും സഹോദരന്മാര് അങ്ങനെ ചിന്തിച്ചു നോക്ക്. അപ്പോ ഏതോ ഒരു നിമിഷം ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഡോക്ടർമാർ പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയാം, അല്ലെങ്കിൽ തന്നെ അറിയുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്? രാവിലെ തഹജ്ജുദ് എഴുന്നേൽക്കും. അപ്പൊ ആകസ്മികം ചിലപ്പോ തഹജ്ജുദ് മരിച്ചാൽ തീർന്ന് അൽഹംദുലില്ലാ, ഫജ്ർ ജമാഅത്തിന് പോകും. അൽഹംദുലില്ലാ, ളുഹ്ർ അസ്ർ മഗ്രിബ് ഇശ ജമാഅത്തിന് പോകും. അപ്പോ ഏതോ സമയത്ത് പള്ളിയിൽ നിന്ന് ഡോക്ടർ ആകസ്മികമായി മരണപ്പെട്ടു പോയി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സഹോദരന്മാര് ആയിരിക്കട്ടെ, അല്ലാ ഇന്നലെ വരെ ഒന്നും സംഭവിച്ചത് എന്ത് സംഭവിച്ചു ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സത്യം വെറുതെ അത് വെറുതെ ഇതെന്താ മലക്കുൽ മൗത്ത്. എല്ലാവർക്കും മറ്റേ ഗവൺമെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന പോലെ ആദ്യം അവിടെ നിന്ന് മറ്റേ സെക്രട്ടറി ഒപ്പിട്ട് എന്നിട്ട് കോളേജിൽ എത്തിയിട്ട് എന്നിട്ട് മറ്റേ കത്തയച്ചിട്ട് ഇങ്ങനെ അതൊന്നും ഇല്ലട്ടോ. അത് നമുക്ക് വെറുതെ തെറ്റിദ്ധരിക്കില്ലേ. നമ്മൾ ദയവ് ചെയ്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെയും നിങ്ങൾക്ക് സത്യം പറയും, നിങ്ങൾ മര്യാദയ്ക്ക് നമസ്കരിക്കാതെ മുസ്ലിമായിട്ട് നിങ്ങൾ വല്ലാത്ത മൂത്തുന്ന ഇല്ലാതെ അത് മുസ്ലിം മരിക്കുമ്പോൾ മുസ്ലിം ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആംബുലൻസിൽ ഐ വി ലൈനിൽ ഇട്ടിട്ട് ഇസ്ലാം അടിച്ചു കയറ്റാൻ പറ്റൂല, അല്ലെങ്കിൽ വെന്റിലേറ്റർ ഇട്ടിട്ട് അങ്ങ് ഈമാൻ ഉള്ളിലോട്ട് കയറ്റാൻ പറ്റൂല, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്ത് തക്വി മൈസാൻ അങ്ങ് കയറ്റാൻ പറ്റൂല. അപ്പൊ എന്തെയ്യണം? അത്രേ ഉള്ളൂ, ജീവിക്കുമ്പോൾ സൂക്ഷിച്ച് ജീവിക്കാം. അപ്പൊ ഏതോ സമയത്ത് പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് മരിച്ചു, അല്ലെങ്കിൽ പള്ളിയിലെത്തി പള്ളിയിൽ നിന്ന് മരണപ്പെട്ടു. ശരി, ഇനി എന്താ ജോലി കൊണ്ട്? സത്യസന്ധമായ ജോലി ചെയ്യും, എല്ലാവർക്കും ഉപകാരം ചെയ്യും. രോഗി ശരി, ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അല്ല കൊണ്ടുപോയി, അങ്ങനെ ഇത് വന്ന് കോളേജിൽ നിന്ന് ഒരിക്കലും പെട്ടെന്ന് അങ്ങ് പോകാതെ പോയി, പാവ എന്റെ കുട്ടികൾ എന്നെ പഠിപ്പിച്ച കുട്ടികൾ എന്നെ നെറ്റി കയറ്റി കടത്തിയിരുത്തി സുഖമായിട്ട് പിന്നെ ഇരുന്നിട്ടു. അപ്പോ ഒരു ദിവസം അങ്ങനെ പോയി ജോലി സ്ഥലത്ത് പോയി, രോഗിയെ നോക്കുമ്പോൾ പോയി, അൽഹംദുലില്ല നല്ല ഹുസ്നുൽ ഖാത്തിമ കൂടെ പോയി. ഇനി ചിലപ്പോ കാറിന്റെ ഇടയിൽ എന്ത് സംഭവിക്കുമോ? കാറിൽ നിന്ന് വണ്ടി ഓടിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാറിൽ എപ്പോഴും കിറാത്ത് വെക്കും, ഹിഫ്ദ് കുറെ പഠിച്ചത് മടക്കിയെടുക്കാണ്ട് അപ്പം അതിന് പഠിക്കും സുബ്ഹാനല്ലാഹ്. ഹിഫ്ദ് കേട്ട് അള്ളാഹുവിന്റെ അടുത്ത് പോയി. എന്തായിരിക്കും സഹോദരന്മാരെ? അപ്പൊ പിന്നെ 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 വീട്ടിൽ നിന്നാണ് ഇപ്പൊ ടി വിയോ മറ്റേ അശ്ലീലമോ ഒന്നും ഇല്ല. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് കഴിയുന്നത്ര ഒന്നുകിൽ ഖുർആൻ വായിക്കുന്നുണ്ടോ, വലിയ വേറെ വായന ഉണ്ടാവും, വലിയ ദിക്റ് ഉണ്ടാവും, വലിയ പേഷ്യൻസ് നോക്കുന്നുണ്ടോ, വലിയ നല്ല നല്ല കാര്യ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. അപ്പൊ ഏതവസരത്തിലും മരണം റെഡി ആയി കഴിഞ്ഞാൽ സഹോദരന്മാരെ ആ അവസരം നോക്കിയാൽ മതി. അപ്പൊ ആകെ പോകുന്ന സ്ഥലം കോളേജ്, പള്ളി, വീട്. ഇനി ആകെ പേടിയുള്ളത് എപ്പോഴറിയോ? പഠിച്ചോനെ ചിലപ്പോ കുടുംബം വന്ന് പുലർത്താനൊക്കെ ചിലപ്പോ കല്യാണത്തിന് പോകേണ്ട ഗതി കേട് വരാറുണ്ട്. വളരെ വളരെ അപൂർവങ്ങളിലെ കൂടെ പോവാറുള്ളൂ. ആ കല്യാണത്തിന് പോകുമ്പോ ഇങ്ങനെ ഹൃദയം വല്ലാണ്ടിടിക്കും. സത്യം പറയാൻ ബേജാറ്, പാട്ടും കൂത്തും മറ്റേതും, പിന്നെ നിർബന്ധിത അവസ്ഥയിൽ നിൽക്കാൻ കൂടി പെട്ടെന്ന് സ്ഥലം കാലിയാക്കും. അവിടുന്ന് മെച്ചം മോശമല്ലേ സഹോദരന്മാര്? നിങ്ങൾ നാലിച്ചു നോക്ക്, കല്യാണ വീട്ടിൽ നിങ്ങളെ രംഗാലിച്ചു നോക്ക്, എന്ത് മോഹായിരിക്കും, എന്തൊരു ഭീകര രൂപം മലപ്പുൽ മുഖത്ത് ഇറങ്ങി. അള്ളാഹു ഇല്ലാത്ത വിഷമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കണേ, കാത്തുരക്ഷിക്കണേ. പിന്നെ അങ്ങാടി പോകുമ്പോൾ അള്ളാവേ ഇവിടുന്ന് ഈ അങ്ങാടി വെച്ചാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയും ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടി. പക്ഷെ അങ്ങാടി പോകുമ്പോൾ തന്നെ ഞാൻ അള്ളാഹിനെ ഓർക്കൂല, അല്ല ബഹദുല്ലാ ശരിക്കില്ല, ഈ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അങ്ങാടി പോകുമ്പോൾ, അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് മരണപ്പെട്ടാലും കുഴപ്പമില്ല. ഇവിടെ പിന്നെ വേറെ എടി പോകണ്ടെന്ന് നന്ദി സഹോദരന്മാരെ. നമ്മളെ വെച്ചോക്ക്, പിന്നെ നമ്മൾ ഈ നമ്മുടെ ഹറാമിലേക്ക് പോകണ്ട, ഹറാമായ സ്ഥലത്ത് പോകണ്ട, തെറ്റുകുറ്റമുള്ള സ്ഥലത്തേക്ക് പോകണ്ട, വേണ്ടാത്ത ഇതിലൊന്നും പോകണ്ട. അപ്പൊ പിന്നെ ഏത് നിമിഷം മരണം വന്നാലും സുബ്ഹാനല്ലാഹ് റെഡി, ഓൾറെഡി, ഒരു കുഴപ്പമുണ്ടാവില്ല സഹോദരന്മാര്. സുഖമായിട്ട് ജീവിച്ച് നമുക്ക് മരിക്കാം. അങ്ങനെ എനിക്കും നിങ്ങൾക്കും നല്ല ഈമാനോടെ, തഖ്‌വയോടെ, ഇഹ്സാനോടെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ, എന്റെ ദൃഷ്ടികൾ താഴ്ത്തി നാവിനെയും നിയന്ത്രിച്ച് നാവ് കടീനും ദിക്ർ ദുആകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവ്, നമ്മൾക്ക് നടക്കുമ്പോഴൊക്കെ ഹിഫ്ദ് പഠിച്ച സുഹൃത്തുക്കൾ പഠിച്ച, നമ്മളൊക്കെ ഞാനൊക്കെ അങ്ങനെ രാവിലെ ഇങ്ങനെ പഠിച്ച സ്ഥലത്ത് ഇങ്ങനെ ഓരോ രണ്ട് ദിവസം തീർക്കും, നടന്നുകൊണ്ട് ഇങ്ങനെ തീർത്തു, അമ്മ ജ്യൂസ്, മുൽക്ക് ജ്യൂസ്, തബാർക്ക ജ്യൂസ്, അതൊക്കെ ഇങ്ങനെ ഒരുക്കോളും. ഇടക്കിടക്കിടക്കിടക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക. രണ്ട് ദിക്ർ എപ്പോഴും ചൊല്ലിക്കോ സഹോദരൻ, രണ്ട് ദിക്ർ. ഞാൻ സ്ഥിരമായി ചെയ്യുന്ന കാര്യം കൊണ്ട് പറയാം. ഒന്ന് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാവേ അൽഹംദുലില്ലാഹ്, അല്ലാവേ നല്ല ഹാപ്പിയാണ്, അൽഹംദുലില്ലാഹ്. അല്ലാവ് നല്ല ഈമാനുണ്ട്, അൽഹംദുലില്ലാഹ്. നോമ്പ് നോക്കാൻ പറ്റി, അൽഹംദുലില്ലാഹ്. ദിക്ർ ചെല്ലാൻ പറ്റി, അൽഹംദുലില്ലാഹ്. പറയാൻ പറ്റി, അൽഹംദുലില്ലാഹ്.
പിന്നെയോ അസ്തഗ്ഫിറുല്ലാഹ് പിന്നെയും കണ്ടുപിടിച്ച് അങ്ങനത്തെ രംഗത്തെ സ്ഥലത്ത് എത്തിപ്പോയി. കല്ലി കൂട്ടിയില്ല അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെയും നാവുന്ന വന്നുപോയി അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അറിയാതെ ദേഷ്യം പിടിച്ചു പോയി. ഞാൻ ദേഷ്യം പിടിക്കാത്ത വ്യക്തിയാണ്. വല്ലപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, മറ്റേ മനുഷ്യനെ പറ്റി വേണ്ടാത്ത ചിന്തിച്ച് അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ജീവിച്ച സഹോദരന്മാരെ, ഈ അൽഹംദുലില്ലാഹ്, ഈ അസ്തഗ്ഫിറുല്ലാഹ്, ഈ തഖ്വ, ഈ ഇഹ്സാൻ, ഈ ഈമാനോടെ എല്ലാ 24 മണിക്കൂർ ജീവിച്ചാൽ മതി. അപ്പൊ ഇനിയിപ്പോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. ആകസ്മികമായ മരണത്തെ തൊട്ട് എന്നെയും നിങ്ങളെല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഥവാ വന്നാൽ എന്താ വെച്ചാൽ, ക്യാമന്നാളിൽ അടയാളമാണ് ആകസ്മികമായ മരണം വരിക എന്നുള്ളത്. അത് കൂടി വരുന്നത്, ഞാൻ ഡ്യൂട്ടി എടുക്കുന്നതുകൊണ്ട് പറയുന്നത്, ആകസ്മികമായ പെടുന്ന കൂടി വരുന്നത്. ഇങ്ങനെ ജീവിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പ് സഹോദരന്മാരെ, നല്ല തഖ്വയും ഈമാനും ഇഹ്സാനോടെ എപ്പോഴെപ്പോഴും ജീവിക്കും. ഒന്നും ഭയപ്പെടേണ്ട, അത് മരണവേളയിൽ നിങ്ങൾക്ക് അല്ല ഒരുപാട് പ്രതീക്ഷിട്ട് തരും. അത് പ്രതീക്ഷിട്ട് മാത്രമല്ല, ഒരു പുതിയ നല്ലൊരു വെളിച്ചത്തിലേക്ക് അല്ലാഹു നല്ലൊരു പുതിയ സൃഷ്ടികൾ നിങ്ങളുടെ അടുത്ത് വരിക. അല്ലാഹു സന്തോഷ വാർത്ത നൽകുന്ന മലക്കളെ അയച്ചെന്നറപ്പ്, മരിക്കുന്ന വേള പൂർണ്ണ തൃപ്തിയോള മനസ്സോടെ അല്ലാഹു നിന്റെ കാരണമെന്ന് കൊതിച്ചിരിക്കുമ്പോൾ എല്ലാ ബാധ്യത നിറവേറ്റി ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായി. എപ്പോഴെപ്പോഴും പറയണ റബ്ബെ, എല്ലാ കൊല്ലത്തിലും ഒരിക്കലും രണ്ടു കൊല്ലത്തിലൊരിക്കലും ഞാൻ ഇൻഷാല്ലാഹ് അവിടെ വരും. ഹറമിൽ വരും, ഉംറ ചെയ്യും, മസ്ജിദ് നബി വരും. മസ്ജിദ് നബിയിൽ ഓരോ സുജൂദിൽ പ്രതീക്ഷിക്കും. അല്ലാഹു നിന്റെ മലക്കുൽ മൗത്ത് ഇറങ്ങുന്നുണ്ടോ റബ്ബേ? ജീവിതമാണെങ്കിൽ നല്ലത് എനിക്ക് നീ ആ ഹീമാനുമാർത്ഥ്യത്തോടെ ആയിട്ട് തരണം റബ്ബെ. അത് മാത്രം മതി, ദുനിയാവിനോട് വലിയ മോഹമാഗ്രഹം ഒന്നുമില്ല റബ്ബേ. അതല്ല നിന്നെ കാണുന്ന മീറ്റ് ഒരുപാട് കൊതിക്കുന്നുണ്ട് റഹ്മ റബ്ബേ. അതാ ഈ സുജൂദിൽ, ഈ ജുമാ ദിവസം ഈ സുജൂദിൽ തൃപ്തിയുണ്ട് റബ്ബെ, തൃപ്തിയുണ്ട്. നീ മലക്കുൽ മൗത്തിനെ ഇറക്കിയിട്ട് നീ എടുക്കത്തോ റബ്ബേ, എടുക്കണറബ്ബേ. ജീവിതമാണ് നല്ല നീ ജീവിതം ഇട്ട് തരണം റഹ്മ റബ്ബേ. മരണമാണ് നല്ലത് ഇനിയും നല്ല ഈമാനോടെ ഏറ്റവും തൃപ്തിയുള്ള മനസ്സോടെ. അബ്ഷിറൂബിൽ ജന്ന, അതിമനോഹരമായ കാഴ്ചയായിരിക്കും സഹോദരന്മാരെ. അതൊരുപാട് വെളിച്ചമുള്ള ഒരു അവസ്ഥയായിരിക്കും. ഒരുപാട് സുഗന്ധം കിട്ടും, ഒരുപാട് സന്തോഷം കിട്ടും. അപ്പോൾ തന്നെ ഭൂമിയിൽ തന്നെ മലക്കുൽ മൗത്ത് പറയുന്നുണ്ട്, അബ്ഷിറൂബിൽ ജന്ന, നിനക്ക് സ്വർഗത്തിന്റെ വാഗ്ദാനം ഉണ്ടിട്ടോ, ഒന്നും പഠിക്കണ്ട. അല്ലാ തഖാഫു വലാ തഹസനു, നീ നിന്റെ കുടുംബത്തെ പറ്റി ഒന്ന് ദുഃഖിക്കണ്ട. നിന്റെ ഭാര്യ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചോളും. നിന്റെ മക്കളെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഖിദ്ര അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടിട്ട് ഒന്നുമില്ല സഹോദരന്മാരെ. ഞാനിപ്പോഴും ഞാൻ മരണപ്പെട്ടാലും എന്റെ ഭാര്യ അൽഹംദുലില്ലാ തഹജ്ജുദും ഖുർആനിലൂടെ സമാധാനം കണ്ടെത്തിക്കളും, സ്വതന്ത്രമായ ജോലിയും അല്ലാഹു കൊടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാ. രണ്ട് മക്കൾ നമ്മൾക്ക് റസൂലുൽ കാഫിലൂടെ അല്ലാഹും വലിയ ഒരു പ്രവാചകനും ഖിദ്ര അലൈഹി സ്വലാത്തിന് അയച്ചു കൊടുത്തും അതിൽ കിട്ടുന്നുണ്ട്. അനാഥ കുട്ടി അല്ലാഹ് നോക്കിക്കളും. അതുകൊണ്ട് നീ നിന്റെ കുടുംബത്തെ പറ്റി ഒന്ന് വിഷമിക്കണ്ട. നീ വരാൻ പോകുന്ന ലോകത്തെ പറ്റി ഒന്ന് വിഷമിക്കണ്ട. നമ്മളാണ് നിന്റെ കൂടെ ഉണ്ടായിട്ട്. അള്ളാനെ കാണാൻ പോവാ, അള്ളാനെ 18 വയസ്സ് തൊട്ട് നിന്നെ അറിയണം, നിന്നെ കാണണം. ഒരുപാട് വായിച്ചിട്ടുണ്ട് റഹ്മാൻ റബ്ബെ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ നേരിട്ട് കാണാൻ, പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലും അറിയില്ലാതെ കാണാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഭാഗം അതിമനോഹരമായ ഭാഗമാക്കി മാറ്റിത്തരണേ റബ്ബേ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം ഏറ്റവും മനോഹരമായ ദിവസമാക്കി തരണേ റബ്ബേ. നമ്മുടെ ഏറ്റവും അവസാനത്തെ കർമ്മം നീ ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ കർമ്മമാക്കി തരണേ റബ്ബേ. നമ്മുടെ ഈമാന്റെ അവസ്ഥ ഏറ്റവും മനോഹരമായ ഈമാന്റെ അവസ്ഥയിൽ റഹ്മാനായ റബ്ബേ, ഹുസ്നുൽ ഖാത്തിമയുടെ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂല നമ്മുടെ അവസാനത്തെ വാക്കാക്കി. അള്ളാഹേ നിന്റെ അടുത്ത് മടങ്ങി വരാൻ നമ്മൾ ഓരോരുത്തർക്കും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.